മലപ്പുറത്ത് ജനിച്ചു വളർന്ന ഒരാളാണല്ലോ. ഡെഫിനറ്റ്ലി ഞങ്ങൾ കളിയിലേക്കാണ് ജനിച്ചു വീഴ. ഓരോ വീട്ടിലും ഒന്നോ രണ്ടോ മൂന്നോ കളിക്കാർ എന്തായാലും ഉണ്ടാവും. ഒന്നുകിൽ ഒരാൾ കളിക്കാരനായിരിക്കും, അല്ലെങ്കിൽ അയാൾ കളിയാസ്വാദകനായിരിക്കും. അപ്പം ഞാനൊക്കെ കളിച്ചിരുന്നു. അതുകൊണ്ട് വേൾഡ് കപ്പ് കഴിഞ്ഞു ഇഷ്ട ടീം ഏതെങ്കിലും ഉണ്ടായിരുന്നു? അർജന്റീന പേരിലാണ്. മെസ്സിയെ പോലത്തെ ലെജൻഡ് ആ കപ്പിൽ മുത്തണം എന്നുള്ളത് ഒരു പോയിറ്റിക് ജസ്റ്റിസിന്റെയും കൂടി പേരിലാണ്. അല്ലാതെ ആസ് എ പ്ലെയർ എല്ലാ അർത്ഥത്തിലും മെസ്സിക്ക് വേണ്ടിയായിരുന്നു ഹൃദയം. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ശോഭാസ് അമ്മയ്ക്ക് ഇൻട്രൊഡക്ഷൻ ആണ് അവിടെ നൽകിയിട്ടുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് അങ്ങോട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ. ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇത്രയും സമയം സംസാരിച്ചതിന് ഒരുപാട് സന്തോഷം. നമ്മുടെ മലപ്പുറത്തിന്റെ സ്വന്തം പാട്ടുകാരനാണ്, ഗസലുകളിലൂടെയും നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ശോഭാസ് അമ്മയ്ക്ക. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ഫുട്ബോൾ ഇഷ്ടങ്ങളും ഒക്കെ അദ്ദേഹം നമ്മളോട് പങ്കുവച്ചു. എന്തായാലും എ പി അസ്ലം അഖിലേന്ത്യ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഈ ഒരു വേദിയെ, അല്ലെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിനെ, മൈതാനത്തെ ആവേശം കൊള്ളിക്കാൻ എത്തിയതാണ് അദ്ദേഹം. എന്തായാലും ഒരുപാട് സന്തോഷം. ഗാലറിയൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മത്സരങ്ങൾ നടക്കാനിരിക്കുന്നു. നല്ലൊരു ആവേശം വരെ മത്സരം തന്നെയായിരിക്കും ഉണ്ടാവുക. ഒരു പാട്ടിന്റെ മേളം തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കളിയാരവങ്ങളിൽ കാരുണ്യവർഷം എന്ന സന്ദേശവുമായാണ് ഇത്തവണ എ പി അസ്ലം അഖിലേന്ത്യ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം നമ്മുടെ എ പി അസ്ലം, നമുക്ക് ജീവകാരുണ്യ മേഖലയിലടക്കം നമുക്കൊരു വലിയൊരു സാന്നിധ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളാണ് നമ്മളോടൊപ്പം ഉള്ളത്. എ പി ആസാദുക്കയും എ പി ശംസുക്കയുമാണ്. എ പി ആസാദുക്ക സാറിനോട് ചോദിക്കാം, എങ്ങനെയാണ്, കാരണം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് ഒരിക്കലും നിലയ്ക്കുന്നില്ല, മരിക്കുന്നില്ല, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ ഒരു മത്സരം കൊണ്ടുവന്നതും എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്നതിന് സാക്ഷിയാണ് ഈ ഭാരവാഹം. ഇത്രയും സ്ത്രീകളും ഇത്രയും ജനങ്ങൾ ഒത്തുകൂടിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തെ ഇപ്പോഴും മനസ്സിൽ ജനങ്ങൾ താലോലിക്കുന്നതിന് വ്യക്തമായ ഉദാഹരണമാണ്. ഇത്രയും ജനങ്ങളിവിടെ ഒന്നിച്ചുകൂടി, എസ്പെഷ്യലി ഫാമിലി ഒരുമിച്ചുകൂടി അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിൽക്കുന്നു എന്നില്ല. തീർച്ചയായിട്ടും ഏകദേശം 5000-ൽ അധികം കാണികൾക്ക് ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു വലിയൊരു ഗാലറി. ഈ ഗാലറി ഇപ്പോൾ നിറഞ്ഞിരിക്കുകയാണ്. ആദ്യ ദിവസം തന്നെ ഇത്രയും നിറഞ്ഞ ഗാലറി ആണെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മയിൽ തന്നെ ആയിരിക്കണം എല്ലാവരും വന്നത്. 5th ടൂർണമെന്റ് ആണ് നടക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്?
നമുക്കറിയാം ഒരു സഹോദരനെ കുറിച്ച് പറയുന്ന നിമിഷങ്ങളാണ് തീർച്ചയായിട്ടും ഈ ഒരു ഗാലറി കാണുമ്പോൾ ഒരു വികാര നിർഭരമായ സംഭവമാണ്. എന്തായാലും തെയ്യമ്പാട്ടിൽ ഷറഫുക്കയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെ കാണുന്നത്? ഇവിടെ വേൾഡ് കപ്പിന്റെ ആരവം കഴിഞ്ഞപ്പോൾ അതിനേക്കാളും വലിയൊരു ഫുട്ബോൾ മാച്ചാണ് ഇവിടെ നടക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം എല്ലാവരും സൂചിപ്പിച്ചു. മത്സരത്തിനേക്കാളപ്പുറം ഇതിൻ്റെ ഫണ്ട് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന അതിൻ്റെ അസ്ലം മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ അസ്ലം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പാവപ്പെട്ട നിർദ്ധനരായ ആളുകളെ സഹായിക്കുന്ന മനസ്സിനുടമയും അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ മരണശേഷവും അതേ രൂപത്തിൽ തന്നെ അവരുടെ കുടുംബങ്ങളും ഞങ്ങളുടെ നാട്ടുകാരും അത് തുടർന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ ഒരു ഭാഗമായി തന്നെ നമ്മുടെ ഈ ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ എല്ലാവരും സഹകരണങ്ങൾ അത്മാർത്ഥമായി വളർന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷപൂർവ്വമായ ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും അതിൻ്റെ ഒരു ആവേശത്തിലാണ്. അപ്പൊ മത്സരങ്ങൾ ഇങ്ങനെ ആവേശത്തോടെ മുന്നോട്ട് പോകാനിരിക്കുമ്പോൾ നമ്മളോടൊപ്പം സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ ഭാരവാഹികളായ മൂന്ന് പേരാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമ്മുടെ ബാബാക്ക, അതുപോലെ തന്നെ ഹംസാക്ക, റോയൽ മുസ്തഫാക്ക, എല്ലാവരും ഉണ്ട്. അപ്പൊ നമുക്ക് ബാബാക്കനെ അറിയാം. ബാബാക്ക നമ്മളുടെ നൈജീരിയ എന്ന് പറഞ്ഞ സിനിമയിലൂടെ ഒക്കെ താരമായിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് ഈ ഒരു മത്സരത്തിനെ എങ്ങനെയാണ് കാണുന്നത്? മത്സരത്തിന് വളരെ ആവേശകരമായ ഒരു മത്സരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപക്ഷെ എന്റെ ഓർമ്മകള് പഴയ കാലങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ്. ഞാൻ നിരവധി തവണ കളിച്ച ഒരു ഗ്രൗണ്ടാണിത്. ഇവിടെയാണ് ഇപ്പോൾ അസ്ലം ട്രോഫി നടക്കുന്നത്. അസ്ലം ട്രോഫി അവര് വളരെയധികം ജീവകാരുണ്യ രംഗങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ്. അവര് അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ആരവം, ഒരു ഫുട്ബോൾ ആരവം അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ആവേശം, ഈ അസ്ലം ട്രോഫി വളരെ നല്ല നിലയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ ചെറുപ്പം തൊട്ടേ കളിക്കുന്ന ഒരു ഗ്രൗണ്ടിൽ ഒരു അസോസിയേഷൻ ഭാരവാഹിയായി ഈ അസ്ലം ട്രോഫിയിൽ നിൽക്കാൻ സാധിച്ചത് തന്നെ ഒരു ഭാഗ്യമായി കണക്കാക്കുന്നു. എന്തായാലും അസ്ലം ട്രോഫിക്കും അതിൻ്റെ അണിയറ ശില്പികൾക്കും എല്ലാവർക്കും നല്ല നേർന്നുകൊണ്ട് ഞാൻ നിൽക്കുന്നു. തീർച്ചയായും നമ്മളുടെ മത്സരങ്ങള് ആരംഭിക്കുന്നതേ ഉള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെ കാണുന്നത്? ഈ നിറഞ്ഞു നിൽക്കുന്ന ഗാലറി കണ്ടാൽ തന്നെ ജനം ഇത് ഏറ്റെടുത്തു എന്നുള്ളതിന്റെ തെളിവാണ്. അത്രയും നിറഞ്ഞ് കഴിഞ്ഞ ഒരു ഗാലറിയാണ് കാണുന്നത്. മറ്റുള്ള ഇന്നലെ ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞ രണ്ടോ മൂന്നോ ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞു, ആ ടൂർണമെന്റിൽ പോലും ഇത്ര ജനപങ്കാളിത്തം ഉണ്ടായിട്ടില്ല. ഇത് വമ്പൻ വിജയമായിരിക്കും ആകട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും കാൽപന്ത് കളിയുടെ മക്കയിലാണ് ഇപ്പോൾ വലിയൊരു ആവേശത്തിന് കൊടിയേറിയിരിക്കുന്നത് എന്ന് പറയാം. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇത് വളരെ വിപുലമായ തോതിൽ ഈ ഗാലറി കണ്ടാൽ തന്നെ ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാറ്. അപ്പൊ ഇത് മൊത്തത്തില് കേരളത്തിൽ ഇപ്പം തുടർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ടൂർണമെന്റുകളും വൻ വിജയമാകട്ടെ ആവും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ തന്നെ അതിനെ കാണുന്നുണ്ട്. എല്ലാ കൊല്ലവും എല്ലാ ടൂർണമെന്റും വിജയത്തിൽ തന്നെ ഈ കൊല്ലവും അങ്ങനെ തന്നെ അതിനെ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ കാൽപന്ത് കളിയുടെ മക്ക അല്ലെങ്കിൽ കാൽപന്ത് കളിയുടെ തട്ടകം എന്നറിയപ്പെടുന്ന ഈ മലപ്പുറത്ത് ഇത്തരം ഒരു മത്സരം സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഫുട്ബോളിനെ നെഞ്ചേറ്റിയ ആരാധകരാണ് ഇവിടെ എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫുട്ബോളിനെ, ഈ ഒരു സെവൻസ് ഫുട്ബോൾ മത്സരത്തെ, എ പി അസ്ലമിന്റെ ഓർമ്മയ്ക്കായി കൊണ്ടുവന്നിട്ടുള്ള അഞ്ചാമത് സീസണിനെ ജനം നെഞ്ചേറ്റി കഴിഞ്ഞിരിക്കുന്നു. നമ്മളോടൊപ്പം ഇപ്പൊ സലീം കൊടത്തൂരാണുള്ളത്. ഞാനേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു എലോൺ എന്ന് പറഞ്ഞിട്ട്, മലബാർ ടൈംസ് ചാനലിൽ തന്നെയാണ്. അന്ന് ഒരുപാട് പേരാണ് അങ്ങയുടെ പാട്ട് ചോദിച്ച് വിളിച്ചിട്ടുള്ളത്. ഇന്ന് പക്ഷേ അങ്ങയെക്കാളിൽ ഒരുപാട് മുകളിലാണ് ഹന്നമോൾ നിൽക്കുന്നത്. മോളാണിപ്പോ ഉപ്പാനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ മോള് അടിപൊളിയായിട്ടുണ്ടോ? പാട്ടൊക്കെ അടിപൊളിയായിട്ട് പാടുന്നുണ്ടോ? ഹാപ്പി അല്ലേ? ഇപ്പൊ പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഫുട്ബോൾ കാണാറുണ്ടോ?
ഇഷ്ടമാണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഏതാ? മെസ്സിനെയാണ്. മെസ്സിന്റെ ഇഷ്ടക്കാരിയാണ് നമ്മുടെ ഹന്നബോൾ. സൂപ്പർ ആണ് നമ്മുടെ ഹന്നബോൾ കേട്ടോ. എങ്ങനെയാണ് ഇപ്പൊ ഈ ഒരു കരിയർ എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? മുന്നോട്ട് കൊണ്ടുവന്നപ്പോ നമ്മള് പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റം. മോളില് ജനങ്ങൾ തന്ന വലിയൊരു സപ്പോർട്ട് ഉണ്ട്, അവര് തരുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ, അത് ജീവിതത്തിൽ എനിക്ക് വലിയ ഉപകാരപ്പെട്ടു. അന്നമ്മോളെ ആരും സഹതാപത്തോടൊന്നും നോക്കുന്നില്ല, എല്ലാവരും സ്നേഹത്തോടും ലാളനയോടെ ഒക്കെ നോക്കി കാണുന്നു. അപ്പോൾ ഇനിയുള്ള എൻ്റെ ഇനിയുള്ള കാലം അന്നമ്മോടൊപ്പം എന്ന പേരിൽ അറിയപ്പെടാനല്ല ആഗ്രഹം. സെലീം കൊളത്തൂർ എന്നുള്ള ആ ഒരു പാട്ടുകാരൻ എന്നുള്ള പേര് മാറി അന്നമ്മോളോട് ഉപ്പല്ലേ എന്ന് വെച്ചാൽ എല്ലാവരും വരുന്ന കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അഭിമാനമാണ്. കാരണം 10 വയസ്സായ കുഞ്ഞ്, അവളെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ വാപ്പയാവാൻ കഴിഞ്ഞത് തന്നെയാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഹന്നമോളുടെ വാപ്പ എന്നാണ് നമ്മളുടെ സലീംക്ക് ഇപ്പൊ അറിയപ്പെടുന്നത്. അത് തന്നെയാണ് അദ്ദേഹത്തിനും ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. ഒരുപക്ഷെ ഇത്രയും ജനം നമ്മൾ ഈ ഗ്രൗണ്ടിൽ എല്ലാവരും കണ്ടു. മോളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഒരുപാട് പേരാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു മോളെ. അപ്പൊ എന്തായാലും ഈ മത്സരത്തിന്റെ ആവേശം ഇങ്ങനെ തുടങ്ങാനിരിക്കുമ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഷാഫിക്കാണ്. ഷാഫിക്കാനെ എല്ലാവർക്കും ഒരുപാട് അറിയുന്ന ഒരാളാണ്. ഈ ഷാഫിക്കാന്റെ വിശേഷം ചോദിക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ എല്ലാവരും നമ്മളുടെ പ്രിയപ്പെട്ട ടോവിനോടെ കൂടെ അളിയനായിട്ട് അഭിനയിച്ച ഷാഫിക്ക കൂടിയാണ്. മാത്രമല്ല ഇപ്പൊ ഖത്തറിൽ നടന്ന ഫിഫ വേൾഡ് കപ്പിൽ മത്സരം കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ ആ വിശേഷം ഒന്ന് ചോദിക്കണ്ടേ, എങ്ങനെയുണ്ടായിരുന്നു മത്സരം? അവിടുത്തെ നേരിട്ട് കണ്ട ഒരു എക്സ്പീരിയൻസ്? അത് അനുഭവിച്ചറിയേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളെ വിവരിച്ചാലൊന്നും തീരാത്ത, കാരണം നമ്മളെ ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ആദ്യമായിട്ട് നമുക്ക് നമുക്ക് മലയാളികൾക്കടക്കമുള്ളവർക്ക് ഇന്ത്യക്കാർക്കെല്ലാം പോയി കാണാൻ പറ്റിയ, നമ്മളെ കയ്യെത്തും ദൂരത്തും കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ പറ്റിയ ഒരു വേൾഡ് കപ്പ്. ഞാൻ മാത്രമല്ല ഒരുപാട് പേര് പോയി കണ്ടു. എൻ്റെ അനുഭവം എന്ന് പറയുന്നത് ജീവിത അഭിലാഷം പൂർത്തീകരിച്ചൊരു സന്തോഷം. പ്രത്യേകിച്ച് നമ്മളെ പ്രിയപ്പെട്ട ടീം, പ്രിയപ്പെട്ട കളിക്കാരനൊക്കെ കളിക്കുന്ന കാണാൻ, അയാൾ ഗോളിടുന്ന നേരിട്ട് കാണാൻ സാധിക്കുന്നത് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ, പരമാനന്ദം എന്നൊക്കെ പറയണം. അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു. അപ്പൊ അർജന്റീനയെ നെഞ്ചിലേറ്റിയതാണെന്നാണ് പറയുന്നത്. എത്ര കൊല്ലങ്ങളായി, കൊല്ലങ്ങളായിട്ട് അർജന്റീനയെ കൊണ്ട് നടക്കുന്ന ആളാ മെസ്സിയാണ്. മെസ്സി കഴിഞ്ഞാൽ ആരാണ്? മെസ്സി കഴിഞ്ഞാൽ മെസ്സിന്റെ മൊത്തം ടീം, നമുക്ക് ഡീമേറി ആയാലും ഡീപോൾ ആയാലും അതുപോലെ ഇപ്പൊ പുതിയ അൽവാരിസ് ആയാലും എല്ലാവരും നമ്മളെ പ്രിയപ്പെട്ടവരാണ്. പിന്നെ നമ്മളെ ഗോളി മാർട്ടിനസിനെ കുറിച്ച് പറയണ്ടല്ലോ, ആ മുത്താണ് പ്രാവശ്യത്തെ കപ്പിന്റെ മുതലാളി എന്ന് പറയണം. എന്തായാലും ഒരുപാട് സന്തോഷം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വേദിയിൽ പങ്കുവച്ചത്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു ഓർമ്മയാണ്, നേരിട്ട് കണ്ടതിൻ്റെ ഒരു ഓർമ്മയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടമാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചത്. നമുക്കറിയാം സാധാരണ ഫുട്ബോൾ മത്സരങ്ങളൊക്കെ തുടങ്ങുമ്പോൾ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവായിരിക്കും. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒന്നോ രണ്ടോ പേരായിരിക്കും ഉണ്ടാവുക. പക്ഷേ എനിക്ക് പുറകിൽ കാണുന്ന ഈ ഒരു ഗാലറിയിൽ ഇവിടെ പ്രത്യേകം സ്ത്രീകൾക്കും അതുപോലെ തന്നെ ഫാമിലിക്കും വേണ്ടിയിട്ട് പ്രത്യേകം സൗകര്യമാണ് ഗാലറിയിൽ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നിന്ന് മത്സരം വീക്ഷിക്കാനുള്ള ഒരു സൗകര്യം സ്ത്രീകൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇത് എ പി അസ്ലം ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം മറ്റെവിടെയും കാണാനില്ലാത്ത ഒരു സ്ത്രീ സാന്നിധ്യമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നിറഞ്ഞ കയ്യടിയും ആവേശവും നൽകാൻ വേണ്ടിയിട്ട്, മത്സരാർത്ഥികൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ മത്സരം പുരോഗമിക്കുമ്പോൾ എന്തായാലും കൽപ്പകഞ്ചേരിക്കാർക്ക് മാത്രമല്ല എല്ലാവർക്കും വളരെയേറെ ആവേശമാണ്. നമുക്കറിയാം ഷഹബാസ് അമൻ, ഷാഫി, കൊല്ലം, സലീം, കോടത്തൂർ, ഷഹജ, അങ്ങനെ ഒരുപാട് പേരുടെ പാട്ടും ബഹളവും മത്സരങ്ങളും അങ്ങനെ ആവേശം തീർക്കുന്ന ഒരു മത്സര കാഴ്ചകളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്തായാലും ഈ ഒരു ആവേശത്തിന് കയ്യടികൾ ഇങ്ങനെ മത്സരം നടക്കുമ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ഒരു മാസക്കാലം കൽപ്പകഞ്ചേരി മാത്രമല്ല ഈ ഒരു ദേശത്തിന് മുഴുവൻ ആവേശം തീർക്കാൻ ഈ ഫുട്ബോൾ അല്ലെങ്കിൽ എ പി അസ്ലം അഖിലേന്ത്യ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഇവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് കണ്ടേ തീരും.